കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്തിന്റെയും താലൂക്ക് ആശുപത്രിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ആരോഗ്യ ജാഗ്രതാ അവലോകന യോഗം ചേർന്നു. കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ നടന്ന പരിപാടി ബ്ലോക്ക് പ്രസിഡന്റ് ആദവനാട് മുഹമ്മദ് കുട്ടി ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ ടി സിദ്ദിഖ് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ എ പി സബാഹ്, ഫസീല, മെമ്പർ മാണിക്കൻ, ആദവനാട് പഞ്ചായത്ത് പ്രസിഡന്റ് മുഹമ്മദ് ഇസ്മയിൽ, കുറ്റിപ്പുറം ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ലതാ മാരിയത്ത്, എടയൂർ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി മുസ്തഫ, വളാഞ്ചേരി പി ജി സി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ജിഷ നെഹർ മുസ്തഫ എന്നിവർ സംസാരിച്ചു. ഈ കാര്യത്തിൽ നമുക്ക് ഒരു രാഷ്ട്രീയവുമില്ല. മനുഷ്യനെ സംരക്ഷിക്കുക, മനുഷ്യന്റെ രോഗപ്രതിരോധത്തിന് വേണ്ടി നമുക്ക് ചെയ്യാൻ കഴിയാവുന്ന കാര്യങ്ങൾ ചെയ്യുക എന്നല്ലാതെ ഒരു അജണ്ടയും ചെയ്യില്ല. നാളെ പ്രിയപ്പെട്ട എംഒക്ക് ബഹുമാനപ്പെട്ട മിനിസ്റ്റർ വിളിച്ച മീറ്റിംഗിൽ പറയാൻ കഴിയും. കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്തിൽ ഞങ്ങൾ അഡ്വൻസായി ഇന്നലെ ചേർന്നു. നേരത്തെ നമ്മൾ വളാഞ്ചേരിയിലെ എക്സൈ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പരിസരം ഒന്ന് നോക്കിയപ്പോൾ ഇവിടെ തന്നെ ഏതാണ്ട് ചെറിയ മലിനീകരണം അദ്ദേഹം കണ്ടെത്തിയത്. അപ്പൊ അദ്ദേഹം പറഞ്ഞു ഇന്ന ദിവസത്തിനുള്ളിൽ ഇവിടെ ആരും ക്ലീൻ ചെയ്യാം. നമ്മളൊക്കെ കൂടി പിന്നെ ഒരു നാലഞ്ച് ആളുകളെ കൂലിക്കാരെ വിളിച്ചു അത് ആദ്യം ക്ലീൻ ചെയ്യും. നമ്മൾ ക്ലീൻ ചെയ്യണമെന്ന് മറ്റുള്ളവരോട് പറയുമ്പോൾ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ചപ്പ് ചവറിന്റെ മുമ്പിൽ നിന്ന് ആരോഗ്യ ചെയർമാൻ പ്രസിഡന്റ് നിങ്ങൾ ക്ലീൻ ചെയ്യണം എന്ന് പറയുന്നതിൽ അപ്പം നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഇനിയാണ് നമ്മൾ സമൂഹത്തോട് പറയുന്നത് നിങ്ങൾ ഞങ്ങളെ കൂടെ നിന്ന് ഇത് വൃത്തിയാക്കാൻ, കെട്ടിക്കുടക്കുന്നത് ഒഴിവാക്കാൻ, കൊതുകിന്റെ ജനനം ഇല്ലാതാക്കാൻ, അതിന്റെ എവിടെയാണോ കൊതുകിന്റെ ആവാസ കേന്ദ്രങ്ങൾ അവിടെ തന്നെ ബ്ലോക്ക് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ വിജിത് വിജയശങ്കർ നിപ്പ വൈറസ് രോഗത്തെയും പ്രതിരോധത്തെയും സംബന്ധിച്ച് ക്ലാസുകൾ എടുത്തു. വിവിധ പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റിയിലും നടന്ന ആരോഗ്യ ജാഗ്രതാ പ്രവർത്തനങ്ങളുടെ വിലയിരുത്തലും നടന്നു. വിവിധ വകുപ്പുകളിൽ നിന്ന് ഉദ്യോഗസ്ഥർ, ആരോഗ്യ പ്രവർത്തകർ, ആശ, കുടുംബശ്രീ, ICDS പ്രവർത്തകരും സംബന്ധിച്ചു. കുറ്റിപ്പുറം CHC ഹെൽത്ത് സൂപ്പർവൈസർ TV ജോസഫ് നന്ദി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാടാമ്പുഴ.